ഇപ്പം ഞാനിന്ന് ഇവിടെ മട്ട അവലുണ്ടല്ലോ, മട്ട അവല് കൊണ്ട് പുട്ടുണ്ടാക്കാനായിട്ടാണ്. അപ്പം എനിക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള അവലെടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടാ. വറുത്താന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാനാണ്. ഇത് നല്ല റോസ്റ്റ് ചെയ്ത അവിലാണ്, എന്നിരുന്നാലും നമ്മളൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അവലിവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം, എന്നിട്ട് വേണം പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് നല്ല പോലെ അങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ, പൊട്ടി വരല്ല അങ്ങനെ പൊട്ടിക്കുന്നതിൻ്റെ. അപ്പോൾ ഒന്ന് ചൂടാറാൻ വയ്ക്കാം, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോഴേക്കും നമ്മളുടെ നാളികേരം ഞാനിപ്പോൾ ഇതിലൊരു പഴം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാറട്ടെ, എന്നിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇവിടെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നാളികേരം ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഒരു ടീസ്പൂണ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാൻ മതി കേട്ടോ. പിന്നെ കുറച്ച് ജീരകം, ഒരു നുള്ളി ജീരകം, പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പെടുക്കാം. പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണം അതുപോലെ തന്നെ കേട്ടോ. ഞാൻ കുറച്ച് ഇതിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം അല്ലെങ്കിൽ സാധാ പഴം, നേന്ത്രപ്പഴം ചെറുപഴം എന്തായാലും കുഴപ്പമില്ല. നനച്ചതിൻ്റെ ശേഷം, ഒന്ന് നനച്ചതിൻ്റെ ശേഷം നമുക്ക് പഴം ആഡ് ചെയ്യാം. അപ്പം ഞാൻ ചെറുതായിട്ട് പുട്ട് നനയ്ക്കുന്നത് പോലെ, പുട്ടിരി പൊടി എങ്ങനെ നനയ്ക്കുന്നത് അതുപോലെ ഒന്ന് നനച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് ശേഷം ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ടിഫിനൊക്കെ ആയിട്ട് കൊടുത്തയക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നമ്മളെ ഒരു അവില് കുതിർത്തപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് പഴം ചേർക്കാം. അപ്പോൾ ഞാൻ പഴം എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചേർക്കുന്നത്. അങ്ങനെ ഒരു പഴം കേട്ടോ ചേർക്കുന്നത്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. പുട്ടിൽ കുഴച്ച പോലെ ആയില്ലേ പഴം. ഇപ്പം മധുരവും ഉപ്പും ഇതൊക്കെ കൂടി നമ്മുടെ പുട്ട് അടിപൊളിയായിരിക്കും. ആവി വരുമ്പോൾ പഴം നല്ലൊരു സോഫ്റ്റ് ആവുമല്ലോ, പുഴുങ്ങിയ ടേസ്റ്റ് വരും. അപ്പോൾ ജീരകവും ഇതൊക്കെ കൂടുമ്പോൾ മധുരം കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു ഇത് വയ്ക്കട്ടെ. ഇപ്പം ആദ്യം ഞാനിപ്പോൾ ഇതിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്, അല്ലാണ്ട് ഇതിലെല്ലാം കുറ്റിയിലല്ല. ഇതിലുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും, നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കും ചെയ്യാം. ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലുണ്ടാക്കുന്ന പുട്ടിൻ്റെ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു പുട്ട് നമുക്ക് ഉണ്ടാക്കാം, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ പുട്ട് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോഴാണ് ഇത് എല്ലായിടത്തും ആദ്യമൊക്കെ കൊണ്ട് ഒന്ന് വേവാനായിട്ടാണ്. അപ്പോൾ കഴിച്ച് നോക്കി ഞാൻ വെറുതെ ഒന്ന്, അപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ പഴവും ഇത് പുഴുങ്ങി നല്ല സോഫ്റ്റ് നമ്മളെ പുട്ടും. അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കറി ഇല്ലെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടം, എന്താ പറയുക, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.